ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പടം കണ്ടിട്ട് പനീർ കറിയാന്നെയായിരിക്കും, പക്ഷെ അത് മുട്ടക്കറി കേട്ടോ. അപ്പോൾ മുട്ട കൊണ്ട് കുട്ടികളെ പറ്റിക്കാന്നൊക്കെ പറയില്ലേ, നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറി നമ്മൾ ഉണ്ടാക്കാൻ പോണു. അപ്പോൾ അതിനായിട്ട് ഇതാ മൂന്ന് മുട്ട ആണ് ഞാൻ ഇവിടെ എടുത്തത്. അപ്പോൾ ഇവിടെ മൂന്ന് പേരേ ഉള്ളൂ, അപ്പോൾ പിന്നെ മൂന്ന് മുട്ട എടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കേട്ടോ. ഒരു കഷ്ടി ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തു. പിന്നെ അത് നമ്മുടെ മുട്ട നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വിസ്ക് വെച്ചാണ് ചെയ്ത്, അത് വിസ്ക് ഇല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ എന്ത് വേണമെങ്കിൽ വെച്ച് നമുക്കത് ബീറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ആദ്യം ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ, അത് സ്റ്റീലിൻ്റെ പാത്രമോ ചോറും പാത്രമോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, അതിൽ കുറച്ച് എണ്ണ പരട്ടുക. അതിലേക്ക് നമ്മൾ മുട്ട അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ചീഞ്ചട്ടി ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിലാണ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തത്. എന്നുവെച്ചാൽ ഡബിൾ ബോയിലിംഗ് വേണം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റോളം നല്ലോണം മുട്ട വേവുന്ന വരെ 15 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ അത്രയും നമ്മൾ സ്റ്റീം ചെയ്തു. ഞാൻ കുത്തി വയ്ക്കിയപ്പോൾ ഒട്ടും പിടിക്കണില്ലേ ഫോർക്കിൻ്റെ ഉള്ളിൽ, എന്തെങ്കിലും കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് കുത്തി വയ്ക്കാൻ അറിയാം. അപ്പോൾ ഞാനത് കുത്തി വയ്ക്കിയപ്പോൾ തീരെ പിടിക്കണില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് നേരം വെച്ചു കേട്ടോ. അപ്പോൾ തണുത്തപ്പം എടുത്തിട്ട് അത് നമുക്ക് ഒരു കത്തിയോണ്ട് സൈഡൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് നമ്മൾ മുട്ട വേവിച്ചത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഞാൻ കത്തിയോണ്ട് അറ്റൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ അതുപോലെ ഒന്ന് തട്ടിയപ്പോൾ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് പതുക്കെ എടുത്തപ്പോൾ നന്നായിട്ട് അത് വീണ് കിട്ടി. അപ്പോൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. ഇതാ ഇതേപോലെ മുട്ട നമ്മൾ സ്റ്റീം ചെയ്തെടുത്തു, അതാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങണേന് വരം ഇങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതാ ഇതേപോലെ നമുക്ക് പനീർ പോലെ കിട്ടിയിട്ടോ. അപ്പം ഞാനത് മുറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് സ്ക്വയറിൽ മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ സ്ക്വയറിൽ കത്തിയോണ്ട് സുഖമായിട്ട് മുറിഞ്ഞു വന്നു കേട്ടോ. ഒട്ടും പൊടിഞ്ഞൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. അതുപോലെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്, കഷ്ണങ്ങളെടുത്ത് കാണിച്ചുതരാം. അപ്പോൾ നന്നായിട്ട് മുറിഞ്ഞു പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി ഒന്ന് നല്ലോണം മുറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പീസ് കാണിച്ചുതരാം എങ്ങനെയാണ് കിട്ടിയേക്കണതേ. ണ്ടോ ഇതേപോലെ കിട്ടിയിട്ടോ, നന്നായിട്ട് കിട്ടണേ. ഇതിപ്പം മൂന്ന് മുട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടി കട്ടിയായിട്ട് കിട്ടുമായിരുന്നു. അപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടും പൊട്ടിയിട്ടില്ല. അതാ കഷ്ണങ്ങളെല്ലാം കണ്ടില്ലേ. ഇനി നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് ഒരു 2.5 teaspoonsോളം ഒഴിച്ചു വിട്ടോ, 2.5 tablespoonsോളം എണ്ണ ഒഴിച്ചു വിട്ടോ, കുറച്ചധികം എണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് 1 teaspoon ജീരകം ഇട്ട് കൊടുത്തു, 2 പട്ട ഇട കഷ്ണം ഇട്ട് കൊടുത്തു. ഒരു 3 സവാള, ഞാൻ ചെറിയ സവാളയായിരുന്നു, അപ്പോൾ 3 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പച്ചമുളക് കീറിയതുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ സവാള ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ, ഒരുപാടൊന്നും ബ്രൗൺ ആവണ്ട. ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് ഇട്ട് കൊടുത്തു. 1/4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി നേരത്തെ തന്നെ ചതച്ച് വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ചെറിയ 2 തക്കാളി അരച്ചു വെച്ചിരുന്നു, അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി, അവിടെ തക്കാളി നല്ലോണം മൂത്ത് വന്നപ്പോൾ, നല്ലോണം ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് 1/2 teaspoon മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1/4 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 teaspoon മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആ മസാലകളൊക്കെ ഒന്ന് മൂക്കുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കണം കേട്ടോ. ഇപ്പം മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് 1 teaspoon തൈര്, ആദ്യം പുളിയില്ലാത്ത തൈരായിരുന്നു, 1 teaspoon തൈര് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പം നമ്മുടെ മസാല നല്ലോണം തയ്യാറായി. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാനിവിടെ 1.5 glassോളം, അത് നിങ്ങളുടെ ഗ്രേവി അനുസരിച്ച് ഒഴിക്കുക കേട്ടോ. 1.5 glassോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി അത് തിളച്ച് ഒന്ന് കുറുകി വരുമല്ലോ. ഇനി ഒന്ന് നല്ലോണം തിളപ്പിക്കണം, എന്നിട്ട് അത് നല്ലോണം കുറുകി വരണം. അതുവരെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 5-6 minutes അടച്ചു വെച്ചു. നോക്കിയപ്പോൾ നല്ലോണം തിളച്ച് നമ്മുടെ ഗ്രേവിയെല്ലാം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അതിന് ശേഷം നമ്മൾ മുട്ട വേവിച്ച് വെച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാതും ഒന്ന് നിരത്തി വെച്ചിട്ട് അതിലും ഉപ്പുമുളകൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കറിയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ടയുടെ കഷ്ണങ്ങളെല്ലാം
കറിയിലിട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം അതിന് മീതെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക, ചെറുതായിട്ട് മറച്ചൊക്കെ ഇടുക. അപ്പോൾ അതിൽ ഉപ്പും മുളകുമൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഒരു 5 മിനിറ്റ് വീണ്ടും അടച്ച് വെച്ചു കേട്ടോ. അടച്ച് വെച്ച് ഒന്ന് എന്താ സ്റ്റൗ മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചു. ഇപ്പം നമ്മുടെ കറി തയ്യാറായി കേട്ടോ. ഇപ്പം നമ്മുടെ കറി തയ്യാറായി. ഞങ്ങളിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കണത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.